അതിജീവിച്ച നടിക്ക് പിന്തുണയുമായി നിരവധി ആളുകളാണ് രംഗത്തെത്തിയത്. എല്ലാവരും അവൾക്കൊപ്പം എന്ന ടാഗ് ലൈനോടെയാണ് നടിയുടെ കുറിപ്പ് പങ്കുവച്ചത്. എന്നാൽ തികച്ചും വ്യത്യസ്തമായാണ് സന്തോഷ് പണ്ഡിറ്റ് കുറിപ്പ് എഴുതിയത്. ആദ്യം മുതൽ നടിക്കൊപ്പം മാത്രമായിരുന്നു നിന്നതെന്നും കോടതിയിൽ നിന്നും നല്ല വിധി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതുവരെ പിന്തുണ പ്രഖ്യാപിക്കാത്ത മലയാളത്തിലെ മഹാൻ നടന്മാരെ കളിയാക്കിക്കൊണ്ടാണ് കുറിപ്പ് എഴുതിയിരിക്കുന്നത്. രാഷ്ട്രീയക്കാരേക്കാൾ കഷ്ടമാണ് സിനിമാക്കാർ എന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഇരയെന്ന് മറ്റുള്ളവർ പറയുമ്പോഴും ജീവിതം കൊണ്ട് ഇരയല്ല ധീരയാണെന്ന് നടി തെളിയിച്ചു എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടു. 5 വർഷം കഴിഞ്ഞു. അന്നു മുതൽ ഈ നിമിഷം വരെ നടിയോടൊപ്പം അവർക്ക് എത്രയും പെട്ടെന്ന് നീതി കിട്ടട്ടെ എന്ന യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന നിലപാടാണ് ഞാൻ എടുത്തത്. ഉടനെ കോടതി വിധി പ്രതീക്ഷിക്കുന്നു. ഈ കാലയളവിൽ അവരോടൊപ്പം നിന്നവരിൽ പല നടീനടന്മാരും കൂറുമാറി. സാക്ഷികൾ ഒരുപാട് കൂറുമാറി. ഒപ്പമെന്ന് പറഞ്ഞു നിന്ന പ്രോസിക്യൂട്ടർ വരെ രാജിവെച്ച് പോവുകയാണ്. കഷ്ടം. നടീനടന്മാർ കൂറുമാറുന്നതിനെതിരെ ഒരു സിനിമാക്കാരനും അപലപിച്ചില്ല. ആരും അവർക്കെതിരെ പ്രതികരിച്ചില്ല. രാഷ്ട്രീയക്കാരേക്കാൾ കഷ്ടമാണ് സിനിമാക്കാർ. കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സഹപ്രവർത്തകന് നീതി കിട്ടുവാൻ അവർ എന്തു ചെയ്തു? ആർജവമുള്ള സിനിമാക്കാർ ആയിരുന്നെങ്കിൽ പണ്ടേ അവർക്ക് നീതി ലഭിച്ചേനെ. എന്നാൽ അസൂയയും കുശുമ്പും മത്സരവും ചില പണ്ടത്തെ പ്രതികാരവും തീർക്കുകയാണ് എന്നീ കലാപരിപാടികളാണ് പലരും ചെയ്യുന്നത്. ചിലർ പ്രഹസനങ്ങൾ നടത്തി ഈയിടെ മുതലക്കണ്ണീർ ഒഴുക്കുന്നുണ്ട്. ഈ വിഷയം 5 വർഷത്തിന് ശേഷമാണ് പലരും അറിഞ്ഞതെന്ന് തോന്നുന്നു. ചിലർ ഇരയുടെ കൂടെ, ചിലർ വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ, ചിലർ പൾസർ സുനിക്കൊപ്പം അവന്റെ കൂടെയും. വാൽകഷ്ണം ഇരയെന്ന് മറ്റുള്ളവർ പറഞ്ഞു. എന്നാൽ താൻ ഇരയല്ല ധീരയാണെന്ന് ആ നടി ഈ 5 വർഷം കൊണ്ട് തെളിയിച്ചു. ഗുഡ് ഗ്രേറ്റ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.